നമസ്തേ. ഓരോ വർഷാവസാനങ്ങളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു വർഷവും കൂടി ഞാൻ വളരെ വിജയകരമാക്കി വേസ്റ്റാക്കി എന്നുള്ളതിന്റെ. ഓരോ പുതുവത്സരങ്ങളും ഒരു തിരിച്ചറിവാണ്. ഞാൻ എന്നെ തന്നെ പാലിക്കാൻ പോകാത്ത വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കാൻ പോവുകയാണ് എന്നുള്ളതിന്റെ. ഈ ആധുനിക കാലത്ത് ഇംഗ്ലീഷ് കലണ്ടറിനെ ആസ്പദമാക്കി ഒരു വർഷം അവസാനിക്കുമ്പോൾ നാം എല്ലാവരും പുതുവത്സര റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. പക്ഷേ ആരൊക്കെ എന്തൊക്കെയാണ് എടുക്കുന്നത്, ആർക്കൊക്കെ അത് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. പലപ്പോഴും പലരും അത് മറന്നു പോവുക തന്നെ ചെയ്യുന്നു. അതിനാൽ തന്നെ ജീവിതം മാറ്റിമറിച്ചേക്കാവുന്ന, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ചില റെസൊല്യൂഷൻസ്, അത് പുതുവത്സരത്തിലല്ല ഇന്നേക്ക് തന്നെ എടുക്കേണ്ട ചില റെസൊല്യൂഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഈ രീതിയിൽ ലൈഫ് റീസ്ട്രക്ചർ ചെയ്തതിനു ശേഷവും നിങ്ങൾക്ക് പരാജയം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് വളരെ സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉറക്കം എന്നത്. ശരാശരി ഒരു അഡൽറ്റിന് 7 മണിക്കൂറുകൾ തൊട്ട് 9 മണിക്കൂറുകൾ വരെ ഉറക്കം അത്യാവശ്യമാണ്. 7 മണിക്കൂറിൽ കുറവാണ് നിങ്ങൾ ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, അഥവാ ഉറങ്ങുന്നതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് ഉറങ്ങുന്നവരുടെ അത്രയും വരികയില്ല. നിങ്ങൾക്ക് പീക്ക് പെർഫോമൻസ് നടത്താനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ബുദ്ധിയുടെ ഫ്രീ ഫ്ലോ അവിടെ നടക്കുകയില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ കൃത്യമായിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ അത് ബാധിക്കുകയും ചെയ്യും. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നേരം ഉറങ്ങണം എന്നുള്ളതിന് കണക്കുണ്ട്, അത് എപ്പോൾ ഉറങ്ങണം എന്നുള്ളതിന് കണക്കുണ്ട്. കൃത്യമായിട്ടും രാത്രി 11 മണി തൊട്ട് രാവിലെ 3 മണി വരെയുള്ള സമയത്താണ് കരള് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടത്തുന്നത്. എന്ന് വെച്ചാൽ പകല് നമ്മൾ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ടോക്സിൻസിനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്ന സമയമാണത്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ വിഷങ്ങളെ ഇല്ലാതെയാക്കുന്ന ഈ ഒരു സമയത്ത്, രക്തശുദ്ധീകരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഈ ഒരു സമയത്ത്, ബ്ലഡ് ഫ്ലോ തലച്ചോറിലേക്കും മറ്റു പല ശരീരഭാഗങ്ങളിലേക്കും പോകുന്ന ഈ സമയത്ത്, നമ്മുടെ ശരീരത്തിന് ഹീലിംഗ് ഉണ്ടാകുന്ന ഈ സമയത്ത്, നാം നമ്മുടെ ശരീരത്തിലെ ആവശ്യമായ അവയവങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കണം, ആവശ്യമായ അളവിൽ റെസ്റ്റ് കൊടുക്കണം, ആവശ്യമായ ഗുണനിലവാരത്തിൽ റെസ്റ്റ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് പ്രാചീന കാലം തൊട്ടേ നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഈ സത്യം അറിയില്ല എന്നതാണ് രസകരമായ കാര്യം. പലരും ഉറങ്ങുന്നത് 12 മണി കഴിഞ്ഞും അത് കഴിഞ്ഞും ഒക്കെയാണ്. ചിലർ 3 മണിക്ക്, രാവിലെ 3 മണിക്കായിരിക്കും ചിലപ്പം ഉറക്കത്തിലേക്ക് പോകുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ആളുകളുടെ കാര്യം എന്താണ് എന്നുള്ളത്. പല വികസിത വിദേശ രാജ്യങ്ങളിലും ഇത് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് അവർക്ക് ഷിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, US-ലും UK-യിലും ഒക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 3 ദിവസമാണ് അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ആ 3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഫ്രീ ഡേയ്സ് കൊടുക്കുകയാണ്. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സയന്റിഫിക് ആയിട്ട് അവർക്കത് അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിൽ നഴ്സുമാർ പോട്ടെ, സാധാരണഗതിയിലുള്ള വർക്ക് ചെയ്യുന്നവർ പോലും, ഈവൻ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നവർ പോലും പലപ്പോഴും മദ്യപാനമൊക്കെ നടത്തി രാത്രിയിൽ പോലും കായികമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കരളിനെ നമ്മൾ അവതാളത്തിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് ഉറങ്ങുക എന്നത് തന്നെയാണ്. നിലവാരത്തിൽ എന്റെ ശരീരത്തിന് ഉറക്കം കൊടുക്കുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്നത്. അതുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉറക്കം കൊടുക്കും എന്നുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക. ഉറക്കം മാത്രം മതിയോ? രാവിലെ രാജാവിനെ പോലെയും ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെയും വൈകുന്നേരം ഭിക്ഷക്കാരനെ പോലെയും ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നിർബന്ധമാണ്. പക്ഷെ പല ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നൊരവസ്ഥയാണ് എന്നുള്ളത്. അതിനുശേഷം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലായി. തീർച്ചയായിട്ടും ഈ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത് എടുക്കണം എന്നുള്ളതാണ്. രാവിലെ 1:30 മുമ്പൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ലത്. അതിനുശേഷം ഉച്ചഭക്ഷണം, അത്രയും അളവൊന്നും കഴിച്ചില്ലെങ്കിലും ഉച്ചഭക്ഷണം നമ്മൾ ആവശ്യത്തിനുള്ളത് കഴിക്കുക എന്നുള്ളതാണ്. സമീകൃതമായിട്ടുള്ള ആഹാരം, അത് എന്തൊക്കെയാ കഴിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് കണ്ടെത്താൻ നമ്മളുടെ വിരൽ തുമ്പിൽ തന്നെ അതിനുള്ള വഴികളുണ്ട്. വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ അളവ് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. പലർക്കും പക്ഷേ രാവിലെ എഴുന്നേറ്റാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം 8 മണിക്കും 8:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ 8 മണിയുടെയും 8:30യുടെയും ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുക? ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾക്ക് ഭക്ഷണം ഉള്ളിലേക്ക് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ പാറ്റേൺ മാറ്റിയാൽ മാത്രമേ ഈ ഭക്ഷണത്തിന്റെ പാറ്റേൺ നമുക്ക് മാറ്റാനും അല്ലെങ്കിൽ കൃത്യമാക്കാനും പറ്റുകയുള്ളൂ. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉറക്കവും ഭക്ഷണവും മാത്രം മതിയോ? ഇത് രണ്ടുമായി കഴിഞ്ഞാൽ നമ്മൾ അധികകാലം മുന്നോട്ട് പോവുകയില്ല.
നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൽ രക്തഓട്ടവും മറ്റു പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള വ്യായാമം നമ്മൾ ശരീരത്തിന് കൊടുത്തേ മതിയാകൂ. നമ്മൾ പലരും വിയർക്കുന്നില്ല ഇന്നത്തെ കാലത്ത്. വിയർപ്പിലൂടെയാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസ് പുറത്തു പോകുന്ന ഒരു വഴി. വിയർക്കുക എന്നത് വളരെ പ്രധാനമാണ്. യോഗ, വ്യായാമം, നടത്തം, ഈവൻ കൃഷി ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് എല്ലാ വ്യായാമവും കൃത്യമായിട്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. എല്ലാ കാലഘട്ടത്തിലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എന്നിരുന്നാലും ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യുക. കുറച്ചു കാലം മുമ്പ് ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്, ഡു സംതിങ്, ഇന്നത് തന്നെ ചെയ്യാം. കൃത്യമായിട്ടുള്ള വ്യായാമത്തിന് വേണ്ടി പെർഫെക്ഷനിസം കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുക. സാഹചര്യം വരട്ടെ, സമയം വരട്ടെ, ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇപ്പം ഈ ആഴ്ച ചെയ്യണ്ട, അടുത്ത ദിവസം തൊട്ട് കൃത്യമായിട്ട് തുടങ്ങാം, അതങ്ങനെ മുന്നോട്ട് നീണ്ടു പോവുകയുള്ളൂ. അദ്ദേഹം പറയുന്നത് ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കുന്ന രീതിയിൽ, വിയർക്കുന്ന രീതിയിൽ എന്തെങ്കിലും പണികൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ നമ്മളുടെ മുന്നേ ഉള്ള തലമുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ശരീരം വിയർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ പല കാര്യങ്ങളിലും എൻഗേജ് ആകുന്നുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ കാര്യം അഥവാ ജനറേഷൻ സെറ്റിന്റെ കാര്യം പരിതാപകരമാണ് എന്നുള്ളതാണ്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഫിറ്റ്നസ് സെന്ററുകളിലും അല്ലെങ്കിൽ ജിമ്മുകളിൽ പോകുന്നതും യോഗ പോലുള്ള കാര്യങ്ങൾ അഭ്യസിക്കുന്നതുമൊക്കെ. ശരീരത്തിന് കൃത്യമായിട്ടുള്ള വ്യായാമം കൊടുക്കും എന്നുള്ള തീരുമാനം. അപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻസിൽ കൃത്യമായ ഉറക്കം, കൃത്യമായ നമ്മളുടെ ശരീരത്തിന്റെ ദോഷങ്ങൾ അറിഞ്ഞുള്ള ഡയറ്റ്, അതുപോലെ വ്യായാമവും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ശരീരത്തിന്റെ കാര്യങ്ങൾ ഏറെക്കുറെ നമ്മളായി എന്ന് വിചാരിക്കാം. ഇതുകൊണ്ടൊന്നും പൂർണ്ണമാകുന്നില്ല. എന്നിരുന്നാലും നമുക്ക് മനസ്സിന്റെ കാര്യങ്ങളിലേക്ക് വരാം. നെഗറ്റീവ് ചിന്തകൾ, ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് പോലും ഓ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വരും. നെഗറ്റീവ് ചിന്തയാണത്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്തും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, ഇത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ, ഈ കാര്യം സക്സസ്ഫുൾ ആകില്ല എന്നുള്ള അവസ്ഥ, നെഗറ്റീവ് സെൽഫ് ടോക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടക്കാറുണ്ട്. ഇതിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ. പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട മറ്റൊരു റെസൊല്യൂഷൻ. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ കൂടെ നമ്മൾ പ്രകൃതിയുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതിരോധ ശേഷി കുറയുകയും ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു പൂർണ്ണമായ റിസൾട്ട് നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് പ്രകൃതി, പ്രകൃതിയിലെ വായു, ആ ഒരു അന്തരീക്ഷം, ചൂടും തണുപ്പും മരങ്ങളും പുഴകളും ജലാശയങ്ങളും കുന്നുകളും മലകളും പക്ഷിമൃഗാദികളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തുന്നത് ശരീരത്തിനും മനസ്സിനും തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതും അത്യന്താപേക്ഷിതമായിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. പലരും ഇന്ന് മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിലാണ്. മൊബൈൽ ഫോണിൽ മാത്രമാണ് ജീവിതം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ അടിമത്തത്തിലാണ്. മൊബൈൽ മാത്രമല്ല, ചെവിയിലും ചിലപ്പോൾ കണ്ണിലും ഒക്കെ ഓരോ സംഗതികളാണ്. ഈ കാര്യങ്ങളിൽ കൂടി ദൂരെയുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നുണ്ടാകാം. പക്ഷേ അവരെ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രയോജനമുള്ളത്? നിങ്ങൾക്കൊരു ലൈക്ക് അല്ലെങ്കിൽ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു ഷെയർ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ, ഇനി അറ്റ്ലീസ്റ്റ് ഇതൊന്നും വേണ്ട, സ്വന്തം ഫാമിലിയിൽ, സ്വന്തം സർക്കിളിലുള്ള ആളുകളുമായിട്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിലേക്കും, മാനസികാരോഗ്യം മെച്ചപ്പെടുന്നത് ശാരീരികാരോഗ്യത്തിലേക്കും വഴിതെളിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും ഇതൊരു പുതുവർഷ റെസൊല്യൂഷനായിട്ട് എടുക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ മറ്റുള്ളവരുണ്ടാക്കിയ കാര്യങ്ങൾ കണ്ടും ആസ്വദിച്ചും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. വി ആർ ഓൾ വ്യൂവേഴ്സ്, നമ്മളെല്ലാവരും വ്യൂവേഴ്സ് ആണ്. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ടു ദ വേൾഡ് ഓഫ് ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകതയുടെ അഥവാ സർഗാത്മകതയുടെ, സർഗസൃഷ്ടികളുടെ ലോകത്തേക്ക്. എല്ലാ വ്യക്തികൾക്കുമുണ്ട് ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആകാനുള്ള ഒരു കഴിവ്. പക്ഷേ പല ആളുകളും അത് തിരിച്ചറിയുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ഇനി തിരിച്ചറിഞ്ഞവർക്ക് ഭയമാണ് ഇത് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത്. നിങ്ങൾക്കൊരു ഏരിയയിൽ സൃഷ്ടാവ് ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഫിഡന്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ളത് അവരുടെ പണിയാണ്, നിങ്ങളുടെ പണിയല്ല. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ വിളിച്ചുണർത്തുകയും വെള്ളമൊഴിച്ച് വളമിട്ട് പരിപാലിക്കുകയും ചെയ്യുകയും എങ്കിൽ മാത്രമേ അതൊരു മനോഹരമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു പൂത്തും കായ്ച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഓരോ ദിവസവും എൻ്റെ ക്രിയേറ്റിവിറ്റിയിലേക്ക് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ ചെയ്യും എന്നുള്ളത് ഒരു തീരുമാനമായിട്ട് ഉറപ്പിച്ചു വെക്കുക. ഈ ആധുനിക കാലത്ത് നമ്മുടെ നാട്ടിൽ പല ആളുകളും ഫ്രസ്ട്രേറ്റഡ് ആണ്. മറ്റു മതത്തിൽപ്പെട്ടവനോട്, മറ്റു പൊളിറ്റിക്കൽ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവനോടൊക്കെ പുച്ഛവും വെറുപ്പും വഴക്കും. ചില സമയത്ത് ചില സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നാൽ തന്നെ അത്രയും നെഗറ്റിവിറ്റി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വെറുക്കുന്നത്? ഫ്രസ്ട്രേഷനിലൂന്നിയുള്ള അനാവശ്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നതിന് പകരം
അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും കുറ്റം പറയുന്നതിന് പകരം നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റിവിറ്റിയും പ്രോസ്പെരിറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അറിവ് അപൂർണമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയവരാണ് യഥാർത്ഥത്തിൽ അല്പമെങ്കിലും അറിവുള്ളവർ. അറിവ് അപൂർണമാണ്, ഈ അറിവ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളും പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ശാസ്ത്രമേഖലയിൽ നടക്കുന്നത്, ആത്മീയ മേഖലയിൽ നടക്കുന്നത്, സോഷ്യൽ സെക്ടറിൽ നടക്കുന്നത്, ബിസിനസ് സെക്ടറിൽ നടക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് പത്രങ്ങളും മാധ്യമങ്ങളും തരുന്നത് അതേപടി വിഴുങ്ങുക എന്നുള്ളതല്ല, നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി വെച്ചിട്ട് അതിന്റെ ഫിൽട്ടറിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കും എന്നുള്ള റെസൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 6 മാസം മുതൽ 12 മാസം വരെ ഒരു 1 ഇയർ സമയം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അല്ലെങ്കിൽ ഒരു കയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തിപ്പെടും. ഇതോടൊപ്പം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കുകയാണെങ്കിൽ, മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ മാറുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് സോ മെനി തിങ്സ്. നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമായി, നിങ്ങളുടെ എക്സ്പ്രഷന്റെ ഫലമായി യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രഷൻസ് കിട്ടുകയാണ്. തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇങ്ങോട്ട് ലഭിക്കുമ്പോൾ അങ്ങോട്ടും കൊടുക്കുക. അതായത് എന്തെങ്കിലും ഒരു സഹായം സഹജീവികൾക്ക്, അത് നേരിട്ടറിയില്ലാത്ത ഒരാൾക്ക് പണമയച്ചു കൊടുത്ത് പറ്റിക്കപ്പെടുന്ന അവസ്ഥയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ പണത്തിന് വേണ്ടിയും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സഹായം കൊടുക്കുക. കയറി ചെന്ന് സഹായം കൊടുക്കുകയല്ല, നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ആത്മാവിനറിയാം എവിടെയാണ് സഹായം കൊടുക്കേണ്ടത് എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങളുടെ അന്തർജ്ഞാനം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു വേസ്റ്റ് ഇയർ ആയി എന്നുള്ളതിന് പകരം, അല്ലെങ്കിൽ അവനവനെ തന്നെ വഞ്ചിക്കുന്നതിന് പകരം അവനവനോടും സമൂഹത്തിനോടും നീതി പുലർത്തുന്ന ഒരാളായിട്ട് മാറുവാനായിട്ട് സാധിക്കും, ഒരു പോസിറ്റീവ് വ്യക്തിത്വമായിട്ട് മാറുവാനായിട്ട് സാധിക്കും, ഈ പ്രപഞ്ചത്തിന്റെ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാനായിട്ട് സാധിക്കും. Because we rise by lifting others, we are here to build the new world. ഒരാൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, പക്ഷേ ഒരുപാട് പേർ ഒരുമിച്ച് ചേരുമ്പോൾ ഈ ഭൂമിയിൽ ഒരു സ്വർഗം പണിയാനായിട്ട് സാധിക്കും. നമസ്തേ.